السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രം, ജനസംഖ്യ കൊണ്ട് ലോകത്തിന്റെ നിറകയിൽ രണ്ടാമത് നിലനിൽക്കുന്ന രാഷ്ട്രം, യുവത്വത്തിന്റെ സമ്പദ് സംഹിത കൊണ്ട് ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന രാഷ്ട്രം, ഈ രാഷ്ട്രത്തിന്റെ ഭാവിയെ നിർണയിക്കുന്നതിൽ യുവത്വത്തിന്റെ ഭാവിയെ നിർണയിക്കുന്നതിൽ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ നയത്തിന് മുഖ്യമായ പങ്കുണ്ട് എന്നത് പറയേണ്ടതില്ല. എന്നാൽ രാഷ്ട്രം പുതിയ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് പ്രഖ്യാപനമിട്ടു, അത് പാസാക്കി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. തീർത്തും ജനാധിപത്യ വിരുദ്ധമായി നമുക്ക് അതിന്റെ അവതരണത്തെ പ്രഖ്യാപനത്തെ കാണാവുന്നതാണ്. പ്രധാനമായും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംഹിതയായതുകൊണ്ട് തന്നെ നിഷ്പക്ഷമതികളായ ഒരു സംഘത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ ആ വിദ്യാഭ്യാസ നയത്തിന് ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ രംഗങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ടു തന്നെ കൃത്യമായ അജണ്ട രൂപപ്പെടുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ നയം മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ നടപ്പാക്കിയത്. എന്നാൽ കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറിയായ സുബ്രഹ്മണ്യ എന്ന വ്യക്തിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് പ്രത്യേക ബോർഡിനെ നിയമിച്ചു. ആ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സംഹിതയിൽ നിന്ന് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഊന്നിയ ഒരു വിദ്യാഭ്യാസ സംഹിതയെ രാജ്യത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്രകാരം ചരിത്രത്തോട് നീതി പുലർത്താത്ത, തീർത്തും വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യമായി വൽക്കരിക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾക്ക് കൂടെ നിൽക്കുന്ന ഒരു സംഹിതയായി രൂപപ്പെടുത്തുകയും തുടർന്ന് കസ്തൂരിയെങ്ങൻ എന്ന വ്യക്തിയുടെ അധ്യക്ഷതയിൽ അതിന് പുതിയ രൂപം നൽകുകയും, എന്നാൽ കേവലം 40 പേജിൽ അടങ്ങുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ റൂട്ടിനെ സമൂഹത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കുകയും യഥാർത്ഥ രൂപമെന്തെന്നോ സമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യാതെ പാർലമെന്റ് എന്ന സംവിധാനത്തിന് മുന്നിൽ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും സമൂഹത്തിന് അത് നൽകാനിരിക്കുന്ന ഉപകാരത്തിന്റെ വഴികളെയും തുറന്നു വെക്കാതെ കേവലം 40 പേജുകൾ അടങ്ങിയ ഒരു മുഖവുര മാത്രം സമൂഹത്തിന് മുമ്പിൽ പ്രതിഷ്ഠിപ്പിച്ചതിൽ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ അതിനു മുന്നിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, കൃത്യമായ ഹിന്ദുത്വ അജണ്ടയാണ് അതിൽ നടപ്പാക്കിയത് എന്നത് തന്നെയാണ്. നമുക്കറിയാം, രാജ്യത്തിന്റെ ചരിത്ര സംഹിതയോട് ഇന്ന് ഹിന്ദുത്വ ഫാസിസം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ രൂപത്തിൽ രാജ്യത്തിന്റെ ചരിത്രത്തെ ഹിന്ദുത്വ ഫാസിസത്തോട് ചേർത്ത് നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിന്റെ ഭാഗമായി ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ എന്നും ഉയർന്നു നിന്ന നവോത്ഥാന വിപ്ലവങ്ങൾക്ക് നേതൃത്വം നിന്ന വ്യക്തികളും അതുപോലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലികർപ്പിച്ച് നിലനിന്ന വ്യക്തികളുമുണ്ട്. ജ്യോതിബ ഫുലെ പോലെയുള്ള, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള വ്യക്തികൾ, അവർ എന്നും ചരിത്രത്തിന്റെ താളുകളിൽ ഇന്ത്യയുടെ രേഖകളിൽ വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം ചരിത്രത്തിന്റെയും നവോത്ഥാനത്തിന്റെയും വ്യക്തികളെ സമൂഹത്തിൽ നിന്ന് വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഭാഷാതലത്തിൽ 124 ഭാഷകളെ പരാമർശിക്കുന്ന വിദ്യാഭ്യാസ നയത്തിൽ
സംസ്കൃതത്തെ 24 വട്ടം പരാമർശിച്ചതും എന്നാൽ ലോകത്തെ നിർണായകമായ ഭാഷയായ അറബിയെ ഒരു പ്രാവശ്യം പോലും പരാമർശിക്കാതിരുന്നതിന്റെ വൈരുദ്ധ്യവും ഈ സംവിധാനത്തിൽ നാഷണൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഹിന്ദുത്വത്തിന്റെ അജണ്ടകൾ കുത്തിനിർക്കുന്നതിന്റെ വ്യക്തമായ തെളിവായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനമാണ്. ഇന്നുവരെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനം അത് നടപ്പിലാക്കുമ്പോൾ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളോട് ആശയങ്ങളും അവരോട് അഭിപ്രായങ്ങളും ആരായരുണ്ടായിരുന്നു. എന്നാൽ അവരോട് ഒന്നും മിണ്ടാതെ സ്വന്തമായ ആശയം വാർത്തെടുത്ത ഒരു വിദ്യാഭ്യാസ നയം സമൂഹത്തിന് മുമ്പിൽ പ്രതിഷ്ഠിപ്പിക്കുകയും ഫെഡറൽ സംവിധാനത്തെ നോക്കുകുത്തിയായി നിർത്തുകയും ചെയ്ത ഈ ഒരു സംഭവമാണ് നാം കാണുകയുണ്ടായത്. ഏറ്റവും അവസാനമായി ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കോർപ്പറേറ്റ് മുതലാളിത്ത സംഹിതയോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പൊതു സംവിധാനത്തെ പൂർണ്ണമാറും കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്ന കേന്ദ്ര സംവിധാനം, കേന്ദ്ര ഭരണ സിരാൻ കേന്ദ്രങ്ങൾ ഇന്നിന്റെ മൂല്യമുള്ള വിദ്യാഭ്യാസത്തിന് പകരം സമൂഹത്തെ വാർത്തെടുക്കുന്ന പുതിയ തലമുറക്ക് നൽകേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ നൈതികതയെയാണ്. മറിച്ച് കമ്പോളത്തെ കൂടുതലായി ഊന്നിക്കൊണ്ട് ഇനിയും സാമ്രാജ്യത്വ സംവിധാനങ്ങൾക്ക്, രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളികൾക്ക് അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പാകത്തിന് രാജ്യത്തിന്റെ ഭരണ സിരാ കേന്ദ്രങ്ങളിലിരിക്കുന്നവർ വിദ്യാഭ്യാസത്തെ നയത്തെ പോലും തിരുത്തി എഴുതിയെന്ന ദുസ്സഹമായ സാഹചര്യത്തിലൂടെ ആണ് നാം കടന്നു പോകുന്നത്. അത് ഈ രാജ്യത്തിന് വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് എത്തിപ്പെടുത്തുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.